بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ വിശ്വാസി സമൂഹമേ, പ്രിയ സഹോദരന്മാരെ, ആദർശ ബന്ധുക്കളെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയങ്കരനായ ഖാളി, നാദാപുരം ഖാളി അവരുടെ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ടതാണിത്. അനുസ്മരിക്കാൻ നാം അദ്ദേഹത്തെ വിസ്മരിച്ചിട്ടില്ലല്ലോ. ഇന്നലെ മിനിഞ്ഞാന്ന് അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത്. ഇത്തരം പരിപാടികൾ, ചടങ്ങുകൾ മരണപ്പെട്ടവരെ ചൊല്ലി സംഘടിപ്പിക്കുന്നത് അവരുടെ നല്ല ഗുണങ്ങൾ വാഴ്ത്താനും വാഴ്ത്തപ്പെടുന്ന ഗുണങ്ങളിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ സത്പന്ഥാവിലും വഴിയിലും ജനങ്ങളെ ക്ഷണിക്കുന്നതിനും വിശ്വാസി സമൂഹത്തെ സദ്ഗുണങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനുമെല്ലാമുള്ള ഉപാധികളായാണ്. ഈ നിലയിൽ ബഹുമാന്യരായ ഖാളി അവരെ എപ്പോഴും അനുസ്മരിക്കുവാനും ഓർക്കുവാനും പ്രകീർത്തിക്കുവാനും ധാരാളമുണ്ട്. ബഹുമാന്യ ഖാളിയെ നാം എല്ലാവരും സ്നേഹിക്കുന്നു. സ്നേഹം പല കാരണങ്ങളാലും ഉണ്ടാകാറുണ്ട്. നമ്മെ ആകർഷിക്കുന്ന ഗുണങ്ങളുടെ പേരിലാണ് നമ്മുടെ മനസ്സിൽ സ്നേഹം വിരിയുക. രൂപഭംഗിയും സൗന്ദര്യവും കണ്ട് സ്നേഹമുണ്ടാകാം. അറിവും അമലും ഇതുപോലുള്ള പൂർണതയുടെ ഗുണങ്ങൾ നമ്മെ ആകർഷിക്കാം. സത്സ്വഭാവങ്ങൾ നമ്മെ ആകർഷിക്കാം. നമുക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളും ഗുണഗണങ്ങളും നമ്മെ ആകർഷിക്കാം. ഇങ്ങനെ പലതുകൊണ്ടും വ്യക്തികളോട് നമുക്ക് സ്നേഹമുണ്ടാകാറുണ്ട്. ഇത്തരം സ്നേഹങ്ങളിൽ ആ ആളുകളിൽ നിലകൊള്ളുന്ന സദ്ഗുണങ്ങളെയും പൂർണതയുടെ ഗുണങ്ങളെയും ആസ്പദമാക്കി വരുന്ന സ്നേഹമാണ് വിചാരപരമായ സ്നേഹം. അത്തരം സ്നേഹങ്ങൾ നമുക്കെന്ത് കിട്ടും,
നമ്മോടെങ്ങനെ പെരുമാറി, നമ്മോട് അയാളിൽ നിന്ന് ഇങ്ങോട്ടെങ്ങനെ ഉണ്ടായി എന്ന് പരിഗണിച്ചുള്ളതല്ല. അയാളിലുള്ള സദ്ഗുണങ്ങളെ സ്നേഹിക്കുകയാണ് നാം ചെയ്യുന്നത്. നമ്മുടെ ഖാദിയോട് നമുക്കുള്ള സ്നേഹം, അദ്ദേഹത്തിലുള്ള പല സദ്ഗുണങ്ങളെ ചൊല്ലിയാണ്. നല്ല ഗുണങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് സൗഭാഗ്യമായും അനുഗ്രഹമായും ലഭിക്കുന്നതാണ് അധികവും. ജനിതക ഗുണങ്ങളാണ് സ്വഭാവങ്ങൾ. നമുക്കറിയാവുന്നതുപോലെ നല്ല പാരമ്പര്യത്തിലും നല്ല കുടുംബത്തിലും നല്ല സ്വഭാവങ്ങൾ കളിയാടുന്നു. മാതാപിതാക്കളിലൂടെ ലഭിക്കുന്ന ബീജാണ്ഡങ്ങളിൽ ക്രോമസോമുകൾ എന്ന പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത് സ്വഭാവവാഹിനികളാണ്. ഇത്തരം പാരമ്പര്യ സ്വഭാവങ്ങൾ, മഹിമകൾ, നന്മകൾ, ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ഖാദിയെ സംബന്ധിച്ചിടത്തോളം ധാരാളമുണ്ടായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മേനക്കൂത്ത് കുടുംബത്തിലാണല്ലോ അദ്ദേഹം. ഇതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തെ ഇത്തരം സ്വഭാവഗുണങ്ങൾ പ്രകൃതിപരമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. 4.5 പതിറ്റാണ്ടുകാലമായി അദ്ദേഹത്തോടുള്ള ബന്ധത്തിനും അദ്ദേഹത്തോടുള്ള അടുപ്പത്തിനും. അന്നും അദ്ദേഹത്തെ ഖാദി എന്നാണ് പരിചയപ്പെട്ടത്. വാസ്തവത്തിൽ അദ്ദേഹം അന്ന് ഖാദിയല്ല. ഖാദിയായ തൻ്റെ അമ്മോശനെ സഹായിക്കുന്നതിന് വേണ്ടി പള്ളിയിലെ ഇമാമത്തും ഖുതുബയും അതുപോലുള്ള കർമ്മങ്ങളും എല്ലാം നിർവഹിച്ചു വരുന്നു. നാദാപുരം തഅലീമിൽ അധ്യാപകനുമാണ്. അക്കാലത്തും അദ്ദേഹത്തെ ഖാദി എന്നാണ് വിളിക്കുന്നത്. പിന്നെയും 10 വർഷം കഴിഞ്ഞ് അമ്മോശൻ മർഹൂം മേനക്കോത്ത് മുഹമ്മദ് മുസ്ലിയാർ അവർകൾ വഫാത്തായ ശേഷമാണ് ഖാദിയായി അവരെ തിരഞ്ഞെടുക്കുന്നത്. അവരെ ഖാദിയായി നിശ്ചയിക്കുന്നത് അഭിവന്ദരായ നമ്മുടെ ശംസുൽ ഉലമ ഷെയ്ഖുന ഓറുടെ നിർദ്ദേശവും അംഗീകാരവും അനുസരിച്ചാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തന്നെ നാദാപുരം ഖാദി എന്ന തസ്തികയിൽ ഓർ അംഗീകരിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന സ്വഭാവഗുണങ്ങളും നന്മകളും അദ്ദേഹത്തിലുണ്ടല്ലോ. ഇത് അദ്ദേഹത്തിൽ വളരെ പ്രകടവുമാണ്. ദീർഘമായ യാത്രകൾ സ്വദേശത്തും വിദേശത്തും അദ്ദേഹത്തോടൊപ്പം ചെയ്തിട്ടുണ്ട്. കൂടെ ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാനും അനുഭവിക്കാനും സാധിച്ചിട്ടുള്ളത് പല നല്ല ഗുണങ്ങളുമാണ്. ഇത്തരം നല്ല ഗുണങ്ങൾ, സത്സ്വഭാവങ്ങൾ, ഇതാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിനും അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നതിനും എന്നെ സംബന്ധിച്ചിടത്തോളം നിദാനമായിട്ടുണ്ട്. നാം അദ്ദേഹത്തിൽ നിന്ന് പകരുകയും അദ്ദേഹത്തിൽ നിന്ന് നുകരുകയും ചെയ്യേണ്ട പല ഗുണങ്ങളുമുണ്ട്. പഠിക്കേണ്ടതും പകർത്തേണ്ടതും പലതുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം
ദൃഢതരമായിരുന്നു എന്നതാണ്. വിശ്വാസമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഗുണം. സത്യവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്ത് ഗുണങ്ങളും ഫലപ്രദമാകൂ, പരലോകത്ത് ഉപകാരപ്പെടും. ഈ സത്യവിശ്വാസം അദ്ദേഹത്തിൻ്റേത് സുദൃഢമായിരുന്നു, സത്യസന്ധമായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് തെളിഞ്ഞു കാണും. അങ്ങേയറ്റത്തെ സഹനവും ക്ഷമയും അള്ളാഹുവിലുള്ള പ്രതിസന്ധി വേളകളിലെ തവക്കുലും ഭരമേൽപ്പിക്കലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുദൃഢമാണെന്ന് പല അനുഭവങ്ങളിൽ നിന്നും നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, മുസീബത്തുകൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ തീക്ഷണമാണ്. അത്തരം പരീക്ഷണ വേളകളിലെല്ലാം അങ്ങേയറ്റത്ത സഹനം കൈക്കൊള്ളുകയും തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മറ്റാരോടും പറയാതെ സഹിക്കുകയും പൊറുക്കുകയും എല്ലാം തൻ്റെ റബ്ബിൽ പരമേൽപ്പിക്കുകയും ചെയ്യുക എന്നത് പലപ്പോഴും സാധാരണഗതിയിൽ സാധ്യമാകുന്ന സംഗതിയല്ല. ഈ ഗുണം അദ്ദേഹത്തിൽ ഏറ്റവുമധികം ശക്തമായിരുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ വിനയം, വിനയത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ആദരവും ബഹുമാനവും. ആദരിക്കേണ്ടവരെയും ബഹുമാനിക്കേണ്ടവരെയും അതിനു പറ്റുന്ന ഗുണങ്ങൾ ഉണ്ടെന്ന് താൻ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെയും അദ്ദേഹം അങ്ങേയറ്റം ആദരിക്കും. താൻ ആദരിക്കുന്നവർക്ക് വേണ്ടി സ്വയം സമർപ്പിതനാവുകയും ചെയ്യും. അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. ഇത് അദ്ദേഹത്തിലുള്ള വിനയത്തിൻ്റെ തവാദുഇൻ്റെ പ്രകടമായ തെളിവാണ്. അദ്ദേഹം ഖാദിയല്ലാത്ത കാലത്തും ഖാദിയായ ശേഷവും വയസ്സനായ ശേഷവും ആദരണീയനായ ശേഷവും അതിനു മുൻപും എല്ലാം ഒരുപോലാണല്ലോ പെരുമാറുന്നത്. പെരുമാറ്റത്തിലോ ഭാവത്തിലോ നടപ്പിരിപ്പിലോ സ്വഭാവത്തിലോ ഒന്നിലും മാറ്റമില്ലാതെ ഒരേപോലെ തന്നെ ആദരിക്കേണ്ടവരെ ആദരിച്ചും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും പരിഗണിക്കേണ്ടവരെ പരിഗണിച്ചും ഏത് കുഞ്ഞിനോടും കുട്ടികളോടും മറ്റാരോടും നല്ല നിലയിൽ തന്നെ പെരുമാറിയും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന വിനയം വളരെ പ്രധാനമാണ്. ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്തും സത്ഫലവുമാണല്ലോ അത്. ഇതും അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. ഇതേപോലെ പാവങ്ങളോടും അശരണരോടും നിരാലംബരോടുമുള്ള അദ്ദേഹത്തിൻ്റെ അനുകമ്പ അതൊരു വല്ലാത്ത നന്മയാണ്. ദരിദ്രരാവട്ടെ, പ്രയാസപ്പെടുന്നവരാവട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുന്ന ആരോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന അനുകമ്പ അവരെ സഹായിക്കുന്നതിനും അവർക്ക് വേണ്ടി എന്തു ത്യാഗവും സഹിക്കുന്നതിനും തയ്യാറാകാൻ അദ്ദേഹത്തിന് നിമിത്തമായി. വിഷമവും പ്രയാസവും പറഞ്ഞ് അദ്ദേഹത്തെ ആരെങ്കിലും സമീപിച്ചാൽ അവരെ തത്സമയം തന്നെ ആ വിഷമം അകറ്റി സഹായിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ആവേശമായിരുന്നു. കയ്യിലുള്ളത് എന്താണെങ്കിലും എത്രയാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും വിഷമം പറഞ്ഞെത്തുന്നവരെ, പ്രയാസം പറഞ്ഞെത്തുന്നവരെ സഹായിക്കുക, അവരുടെ വിഷമം തീർക്കുക, ഇതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒരു ജനകീയനായി ജീവിച്ചിരുന്ന അദ്ദേഹം എല്ലാവിധ ജനങ്ങളോടും ബന്ധപ്പെടുമല്ലോ. അതിനനുസരിച്ച് ജനങ്ങൾ അദ്ദേഹത്തോടും ബന്ധപ്പെടും. വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ദുരിതമനുഭവിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണല്ലോ സമൂഹത്തിൽ ധാരാളം. ഇനി ഇതൊന്നുമില്ലെങ്കിലും അങ്ങനെ കഷ്ടപ്പാടും വിഷമവും പ്രയാസങ്ങളും പായാരങ്ങളും പറയുന്നവരാണ് സമൂഹത്തിലധികവും. ഇത്തരം ആളുകൾക്കൊക്കെ സമീപിക്കാനും ബന്ധപ്പെടാനും പറ്റുന്നയാൾ ഒരാളെ കിട്ടിയാൽ ആ ആരുടെ മുമ്പിലെത്തുന്ന സഹായാപേക്ഷകളും ആ ആരുടെ മുമ്പിൽ നിരത്തപ്പെടുന്ന വിഷമങ്ങളും പരാതികളും എത്രയെത്രയാകും.
അവരെയെല്ലാം സഹായിക്കുകയും സംതൃപ്തരാക്കുകയും ചെയ്യാൻ, അതിന് ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ, ബന്ധപ്പെടേണ്ടവരെയെല്ലാം ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് ഒരു മടിയുമുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ധർമ്മമായി, ഒരു ഭാഗമായി അദ്ദേഹം നിറവേറ്റുകയും അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഈ രീതിയിലുള്ള പല സദ്ഗുണങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ വളരെ പറ്റുന്നതും എല്ലാവർക്കും അറിയാവുന്നതുമാണ്. സത്യവിശ്വാസത്തിൻ്റെ ഭാഗമായി, പരലോകവിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ ജീവിതത്തിനു ശേഷം മറുലോകത്തെ ജീവിതത്തിലേക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന നിലയിൽ തന്നെ ഒരു സത്യവിശ്വാസി ഇത്തരം സദ്ഗുണങ്ങൾ, ഇത്തരം സത്സ്വഭാവം, ഇത്തരം പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ഏറ്റവും മുന്തിയ സത്കർമ്മങ്ങളും സ്വാലിഹായ അമലുകളുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയും. ഇത്തരം സദ്ഗുണങ്ങളാൽ സമ്പന്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രകീർത്തിക്കാനും അദ്ദേഹത്തെ പുകഴ്ത്താനും അദ്ദേഹത്തിൻ്റെ സദ്ഗുണങ്ങളെയും സത്സ്വഭാവങ്ങളെയും വീണ്ടും വീണ്ടും അനുസ്മരിച്ചും ഓർത്തും ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കാനും അത്തരം ജീവിത മാതൃകകൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കാനും നാം നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയവും ഏറ്റവും മുന്തിയതുമാണ്. അദ്ദേഹം അങ്ങേയറ്റം ആദരിക്കുന്നവരും അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുള്ളവരും നമ്മുടെ കേരളം കണ്ട വിലമാമഹത്തുക്കളിൽ, മുൻഗാമികളായ വിലമാമഹത്തുക്കളുടെ തിരുശേഷിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായ ഷേഖുന താജുൽ ഉലമ, ഷേഖുന ശംസുൽ ഉലമ എന്നീ രണ്ടു മഹത്തുക്കളായ അവരെ അനുഗമിച്ച് ജീവിക്കുന്ന സയ്യിദുമാർ, ഉലമാക്കൾ എന്നിവരോടും അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ആദരവായിരുന്നു. അതേപോലെ പാണക്കാട് സാദാത്ത് കുടുംബത്തോടും അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ആദരവായിരുന്നു. ഇത്തരം ബന്ധങ്ങളെല്ലാം അദ്ദേഹം വളരെയധികം പരിഗണിക്കുകയും അദ്ദേഹം വളരെയധികം ജീവിതാവസാനം വരെ നിലനിർത്തിപ്പോരുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്തിരുന്ന ഒന്നാണ്. ഇതുകൊണ്ടുതന്നെ അദ്ദേഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചങ്ങോട്ടും അദ്ദേഹത്തോട് പ്രിയമായിരുന്നു, വാത്സല്യമായിരുന്നു, ഇഷ്ടമായിരുന്നു, അങ്ങേയറ്റത്തെ ഇഷ്ടം. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ അഭിവന്ദ്യ നേതാക്കളും സയ്യിദുമാരുമെല്ലാം അദ്ദേഹത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു, അദ്ദേഹം അവരെ അങ്ങേയറ്റം ആദരിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിന് പരലോകത്ത് ഏറ്റവും മുന്തിയ അവലംബങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു സൂക്ഷിക്കും എന്ന് നമുക്ക് ആശിക്കാം, പ്രതീക്ഷിക്കാം, നമുക്കതിനായി പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ ഹസനാത്തുകളും എല്ലാ നന്മകളും അല്ലാഹു തആല കബൂലാക്കട്ടെ. അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദൗർബല്യങ്ങളുണ്ടെങ്കിൽ, അതുപോലെ പാകപ്പിഴവുകളുണ്ടെങ്കിൽ എല്ലാം അല്ലാഹു തആല പരിഹരിക്കട്ടെ. പാകപ്പിഴവുകൾ ഇല്ലാതിരിക്കുക എന്നതല്ല സ്വാലിഹായ നല്ല മനുഷ്യനാവുക എന്നതിൻ്റെ അർത്ഥം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്നവർ പ്രസ്താവിച്ചതായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, ഹഫവാത്തുകൾ, ദൗർബല്യങ്ങൾ, പാകപ്പിഴവുകൾ സംഭവിക്കാതിരിക്കുന്നതല്ല നന്മ, അങ്ങനെ സംഭവിക്കാത്തയാൾ എന്നല്ല സ്വാലിഹായയാൾ എന്നതിൻ്റെ അർത്ഥം. മറിച്ച് പാകപ്പിഴവുകളും ദൗർബല്യങ്ങളും എണ്ണപ്പെട്ടത് മാത്രമാവുക എന്നതാണ്. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഏതാനും ദൗർബല്യങ്ങളും പാകപ്പിഴവുകളൊക്കെ വന്നു എന്ന് പറയുന്നത് ഹസനാത്തുകൾ വർദ്ധിക്കുമ്പോൾ, നന്മകൾ വർദ്ധിക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതോ പേടിക്കപ്പെടേണ്ടതോ അല്ല. അദ്ദേഹം സ്വാലിഹാവുന്നതിൽ അത് തടസ്സവുമല്ല. ഈ വാക്ക് വെച്ച് പരിഗണിക്കുമ്പോൾ നമ്മുടെ ഖാദിയുടെ ഹസനാത്തുകൾ വളരെ വർദ്ധിച്ചതായിരുന്നു. ആ ഹസനാത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുകയും സയ്യിആത്തുകൾ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു തആല മാപ്പാക്കുകയും വിട്ടുപൊറുക്കുകയും ചെയ്യട്ടെ. നമുക്കും അല്ലാഹു തആല ഹസനാത്തുകളെല്ലാം സ്വീകരിച്ച് സയ്യിആത്തുകളെല്ലാം അല്ലാഹു തആല പുറത്തു തന്ന്
അവൻ്റെ സ്വാലിഹ്യങ്ങളായ അടിയങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. ഇത്തരം നല്ല മനുഷ്യന്മാരോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയും അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുംറയിൽ നമ്മയും നമ്മുടെ ഖാദിയാരെയും നമ്മുടെ ഗുരുമാത്തുക്കളെയും ഇഷ്ടക്കാരെയും ഇഷ്ടക്കാരെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുകയും മുത്തനബിയോടൊപ്പം സ്വർഗപ്രവേശം നൽകി അവിടുത്തെ ജിവാറിൽ ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാദാപുരത്തിൻ്റെ ഖാദി നാദൻ്റെ വിധിയായി പിരിഞ്ഞു നാടിൻ വിളക്കായ ഖാദി നിറപുഞ്ചിരിപ്പു പൊഴിഞ്ഞു നാദാപുരത്തിൻ്റെ ഖാദി നാദൻ്റെ വിധിയായി പിരിഞ്ഞു നാടിൻ വിളക്കായി കായ കാലി നിറപുഞ്ചിരിപ്പു പൊഴിഞ്ഞു ഉലമാമറാ കരഞ്ഞു ജനമിഴികൾ നനഞ്ഞു പെരുന്നാളിൽ പൊലിഞ്ഞു കാലിയാര് അനവധി അനുശോചനങ്ങൾ അറിയിച്ചെന്ന് പ്രമുഖർ പ്രിയമേനക്കോ തഹമ്മദ് കാലിയോർക്ക് കാലിയോർക്ക് നാദാപുരത്തിൻ്റെ കാലി നാദൻ്റെ വിധിയായി പിരിഞ്ഞു നാടിൻ വിളക്കായ കാലി ആശീർവദിച്ച നായകര് ശരഫേരിടുന്ന പുണ്യ കുടുംബം മേനക്കോത്തിൻ്റെ പൊന്മലര് ശംസുൽ ഉലമാ കീഴന ഓർകൾ ആശീർവദിച്ച നായകര് ശരഫേരിടുന്ന കുടുംബം മേനക്കോത്തിൻ്റെ പൊന്മലര് നാടിന്ന് തേങ്ങുന്നേ വിരഹം പൂണ്ടിന്ന് വിങ്ങുന്നേ നാടിന്ന് തേങ്ങുന്നേ വിരഹം നാദാപുരത്തിൻ്റെ കാലി നാദൻ്റെ വിധിയായി പിരിഞ്ഞു നാടിൻ വിളക്കായ കാലി സൗരഭ്യമേറും പള്ളിതൻ നാദം നാദാപുരം സംസ്ഥാനയെന്ന ജംഇയത്തിൻ്റെ വീരരേനി നാ കാണുകില്ല സൗരഭ്യമേറും പള്ളിതൻ നാദം നാദാപുരം ഇനി കേൾക്കുകില്ല സംസ്ഥാനയെന്ന ജംഇയത്തിൻ്റെ വീരരേനി നാ
പുരത്തിൻ്റെ കാലി നാഥൻ്റെ വിധിയാൽ പിരിഞ്ഞു നാടിൻ വിളക്കായ കാലി നിറപുഞ്ചിരിപ്പു പൊഴിഞ്ഞു നാഥാപുരത്തിൻ്റെ കാലി നാഥൻ്റെ വിധിയാൽ പിരിഞ്ഞു നാടിൻ വിളക്കായ കാലി നിറപുഞ്ചിരിപ്പു പൊഴിഞ്ഞു ഉലമാമറാ കരഞ്ഞു ജനമിഴികൾ നനഞ്ഞു പെരുന്നാളിൽ പൊലിഞ്ഞു കാലിയാരെ അനവധി അനുശോചനങ്ങൾ അറിയിച്ചെന്ന് പ്രമുഖർ പ്രിയമേനക്കോ തഹമ്മദ് കാലിയോർക്ക് കാലിയോർക്ക് നാഥാപുര